السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadees Class 285. ഇന്നത്തെ വിഷയം മദീനയിലെ ഈത്തപ്പഴം. അത് കഴിച്ചാൽ വിഷം, സിഹർ ഇതൊന്നും ഏൽക്കില്ല. കാരണമെന്ത്? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആമിർ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അക്കല സബ തമറാത്തിൻ, ആരെങ്കിലും ഏഴ് കാരക്ക തിന്നാൽ, മിമ്മ ബൈന ലാബത്തൈഹ, മദീനയുടെ രണ്ട് ലാബത്തുകൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഈത്തപ്പഴം കഴിച്ചാൽ, ലാബത്ത് എന്ന് പറഞ്ഞാൽ ചരൽക്കല്ലുകളുള്ള പ്രത്യേക സ്ഥലമാണ്, ചെറിയ കുന്ന്. മദീനയുടെ അതിർത്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണത്. ആ രണ്ട് ഏരിയകൾക്കിടയിൽ അഥവാ മദീനയിലുള്ള ഈത്തപ്പഴ മരങ്ങളിൽ നിന്ന്, ഈത്തപ്പനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ള ഈത്തപ്പഴം ആരെങ്കിലും കഴിച്ചാൽ, ഹൈന യുസ്ബിഹു, പ്രഭാതത്തിലാകുന്ന സമയത്ത് അഥവാ രാവിലെ ആരെങ്കിലും കഴിച്ചാൽ. മറ്റൊരു ഹദീസിലുള്ളത് മൻ തസബ്ബഹ ബിസബ തമറാത്തിൻ അജ്വ എന്ന് തന്നെയുണ്ട്. മദീനയിലെ ഈത്തപ്പഴം അഥവാ അജ്വ ആരെങ്കിലും പ്രഭാതത്തിൽ കഴിച്ചാൽ, ഏഴ് അജ്വ കഴിച്ചാൽ എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ലം യദുർറഹു സുമ്മുൻ ഹത്തായുംസിയ, പിന്നെ വൈകുന്നേരം ആകുന്നത് വരെ അവന് വിഷം ഏൽക്കില്ല, അവന് വിഷം തീണ്ടുകയില്ല, അവനൊരിക്കലും വിഷം ഏൽക്കില്ല. നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ മൻ തസബ്ബഹ എന്ന് പറയുന്ന ആ ഹദീസിൽ സിഹറും അവന് ബാധിക്കില്ല എന്നുകൂടി കാണാം. ആ ഹദീസ് നേരത്തെ വിസ്ഡം ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്തതായതുകൊണ്ടാണ് ഇപ്പോൾ ഈ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നത്. നാം അറിയേണ്ടത്, മദീനയിലെ ഈത്തപ്പഴം അഥവാ അജ്വ എന്ന് മറ്റൊരു ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് മദീനയിലെ ഈത്തപ്പഴ മരങ്ങൾക്കെല്ലാം ആ പ്രത്യേകതയുണ്ട് എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അജ്വയ്ക്ക് ആ പ്രത്യേകത ഉണ്ട് എന്നതിൽ തർക്കമില്ല. അജ്വയുടെ പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൈകൊണ്ട് കുഴിച്ചിട്ട അങ്ങനെ മുളച്ചു പൊന്തിയൊരു മരമാണ് അജ്വ എന്നത്. ചില പണ്ഡിതന്മാർ ഈ പ്രാധാന്യത്തിന് കാരണം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ഈത്തപ്പഴത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്, അക്കാരണം കൊണ്ടാണ് ഇങ്ങനെ ശിഫ ലഭിക്കുന്നത്, അല്ലെങ്കിൽ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള, സിഹർ ബാധ ഏൽക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ഈത്തപ്പഴം കൊണ്ട് കിട്ടുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ടാണ്. പണ്ഡിതന്മാർ ഇതിനെ പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, മദീനയിലെ ഈത്തപ്പഴം പ്രത്യേകിച്ച് അജ്വ കഴിച്ചാൽ അവന് വിഷബാധ, ആ ദിവസം വിഷബാധ ഏൽക്കില്ല, സിഹർ ബാധയും ഏൽക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു ഏഴ് ഈത്തപ്പഴം, മദീനയിലെ ഈത്തപ്പഴം അജുവ കഴിക്കുക. ഈ അടുത്ത് ഏതൊരു പത്രത്തിലോ മറ്റോ റിപ്പോർട്ട് വായിച്ചതും ഓർക്കുകയാണ്, മുമ്പ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്നത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. ആധുനിക ഡോക്ടർമാരും പലരും ആ ഈത്തപ്പഴത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പല ഡോക്ടർമാരും പറഞ്ഞത് അജുവ ഈത്തപ്പഴത്തിന് ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രത്യേകതകളുണ്ട്, മനുഷ്യൻ്റെ ആരോഗ്യം പ്രധാനം ചെയ്യുന്നതിന് ചില പ്രത്യേകതകളുണ്ടെന്ന് സൂചിപ്പിച്ചൊരു റിപ്പോർട്ട് കഴിഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർമാർ പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും വലിയ ഡോക്ടർ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് 100% ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തോടെ നാം ഈത്തപ്പഴം കഴിച്ചാൽ തീർച്ചയായും ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും. വിഷമേൽക്കാതിരിക്കുന്ന, സിഹർ ബാധ ഏൽക്കാതിരിക്കുന്ന ഒരു ആത്മീയമായൊരു കാവൽ നമുക്കതുകൊണ്ട് കിട്ടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകം ദുആഇൻ്റെ ബറക്കത്ത് കൂടിയാണ്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് അല്ലാഹു തആല ഏറ്റെടുത്ത കാര്യമാണ്, അതെന്തായാലും നടന്നിരിക്കും. അതുകൊണ്ട് 100% ഉറപ്പിക്കുക, വിശ്വസിക്കുക, എന്നിട്ടങ്ങ് കഴിക്കുക. എന്നാൽ ഇൻഷാ അല്ലാ യാതൊരുവിധ ബുദ്ധിമുട്ടും ഏൽക്കില്ല.
അള്ളാഹു തആല അത്തരത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.